നമസ്കാരം. സാമൂഹ്യപാഠം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാമൂഹ്യപാഠത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാനസിക രോഗങ്ങളും അതിന്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ്. പന്തളം ഹോളിസ്റ്റിക് സൈക്കോ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ രാജൻ ജോർജ് ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ, സ്വാഗതം. സർ, പൊതുവെ നമുക്ക് ശാരീരിക രോഗങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവരുടെ ഇടയിലും ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ ഒരു അവയർനെസ് ഉണ്ട്. എന്നാൽ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവും അവയർനെസ്സും ഇന്ന് നന്നേ കുറവാണെന്ന് തന്നെ പറയാം. ശരിക്കും മാനസിക ആരോഗ്യത്തിന്റെ പ്രസക്തിയും അതോടൊപ്പം സമൂഹത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് വിശദമാക്കാമോ? തീർച്ചയായും. മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ പ്രാധാന്യം, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ പറയും. കാരണം മനസ്സിനുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ശരീരത്തെ ബാധിക്കും. അതിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളെയാണ് സൈക്കോസോമാറ്റിക് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് കാണുന്ന പല ശാരീരിക രോഗങ്ങളുടെയും കാരണം മനസ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ മനസ്സിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ആളുകൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണ് മാനസികാരോഗ്യം. ഇതുണ്ടാക്കുന്ന വിപത്തുകൾ വളരെയധികമാണ്. ഇപ്പൊ മാനസിക ആരോഗ്യം ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അയാളെ മാത്രമല്ല അത് ബാധിക്കുന്നത്, ആ കുടുംബത്തെ ബാധിക്കും, അതിലുപരി സമൂഹത്തെ അത് ബാധിക്കും. ഒരുപക്ഷെ ശാരീരിക രോഗമാണ് അയാളും ആ കുടുംബവും അതിന്റെ ബുദ്ധിമുട്ടുകൾ വലിയൊരളവ് വരെ അറിഞ്ഞാൽ മതി. പക്ഷേ മാനസിക ആരോഗ്യം അല്ലെ, മാനസിക പ്രശ്നം, മാനസിക രോഗം വരുമ്പോൾ ഇത് വ്യക്തിയെ മാത്രമല്ല സമൂഹത്തെയും ബാധിക്കുന്ന വിപത്തായിട്ട് മാറുന്നത് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. ധാരാളം അനുഭവങ്ങളാണ്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന പല സാമൂഹിക പ്രശ്നങ്ങളും, ഒന്നാമത് എടുത്തു കഴിഞ്ഞാൽ സൂയിസൈഡ്. നമുക്ക് കേരളത്തിൽ ഏതാണ്ട് മണിക്കൂറിൽ 3 പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാ കണക്കുകൾ. മണിക്കൂറിൽ 3 പേര്. അത് നമ്മൾ വിചാരിക്കുമോ എന്ത് കാരണമാണ്, പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല, സാമ്പത്തിക പ്രശ്നങ്ങളില്ല, പിന്നെ എന്തുകൊണ്ട് മരിച്ചു. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ ഒരു 2 പേരും മാനസിക പ്രശ്നം അല്ലെ മാനസിക രോഗം ഉള്ളവരാണ്. പക്ഷെ അത് സമൂഹമോ കൂടുള്ളവരോ അറിയുന്നില്ല. ഈ ദാരിദ്ര്യം കൊണ്ടല്ല, പട്ടിണി കൊണ്ട് ആരും ആത്മഹത്യ ചെയ്യാറില്ല. കാരണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കേണ്ടത് ബീഹാറിലാണ്. പക്ഷെ ബീഹാറിലാണ് ഏറ്റവും കുറച്ച് ആത്മഹത്യ. അപ്പോൾ സാമ്പത്തിക ഇല്ലായ്മയോ അല്ലെ ദാരിദ്ര്യമോ അല്ല ഇതിന്റെ കാരണം, മനസ്സിന്റെ പ്രശ്നങ്ങളാണ്, മനസ്സിന്റെ രോഗങ്ങളാണ് ആത്മഹത്യക്ക് പ്രധാന കാരണമാകുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റേറ്റ് ഓഫ് സൂയിസൈഡ് കേരളത്തിലാണ്. രണ്ടാമത് നമ്മൾ കാണുന്ന സാമൂഹിക പ്രശ്നമാണ് ഡൈവോഴ്സ്. അതിലും നമ്മളാണ് ഒന്നാമത്. ഈ ഡൈവോഴ്സ് കേസുകൾ നമുക്ക് 92 ഏതാണ്ട് 2 കോടതികളെ കുടുംബ കോടതികൾ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. ഇന്ന് 28 കോടതികളുണ്ട്. എന്നാലും കേസുകൾ അങ്ങോട്ട് തീർക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഈ ഡൈവോഴ്സിന് വരുന്ന കേസുകളൊക്കെ നമ്മൾ കോടതിയിലെ ചാർജസും അവർ പറയുന്ന അലിഗേഷൻസും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവർ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം അല്ലെ ഭാര്യാഭർത്തൃ പ്രശ്നം സൗന്ദര്യപ്പണക്കോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ കരുതുക. അങ്ങനെയല്ല. ഞങ്ങളെപ്പോലുള്ളവരുടെ അടുത്ത് കൗൺസിലിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ഒരാൾക്ക് ഒരു മാനസിക പ്രശ്നമുള്ള കടുത്ത മാനസിക രോഗമുള്ള ആളായിരിക്കും. അത് ഹൈഡ് ചെയ്തുകൊണ്ട് വിവാഹം നടത്തിയതായിരിക്കും, അല്ലെ അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തതുകൊണ്ട് വന്ന പ്രശ്നങ്ങളാണ്. ബഹുഭൂരിപക്ഷം വിവാഹമോചന കേസുകളുടെയും പിന്നിൽ മാനസിക ആരോഗ്യമില്ലായ്മ അല്ലെ മാനസിക രോഗം ഒരു ഘടകമാണ്. മൂന്നാമത് നമുക്ക് കാണാൻ പറ്റുന്ന സാമൂഹിക പ്രശ്നമാണ് ലിക്കർ അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ. നമുക്ക് ഞങ്ങളെപ്പോലുള്ളവർ ട്രീറ്റ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും 8-ാം ക്ലാസ് മുതൽ നമ്മുടെ കുട്ടികൾ, ആൺകുട്ടികൾ മദ്യം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഡ്രഗ്സ് ആണെങ്കിൽ ഏതാണ്ട് 10 കോടിയുടെ ബിസിനസ്സാണ് കേരളത്തിൽ ഒരു ദിവസം നടക്കുന്നത്. നമ്മുടെ യുവജനങ്ങൾ ഇപ്പൊ തന്നെ എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്, ലിക്കർ അഡിക്റ്റ് ആയിട്ട്. നമ്മുടെ യുവജനതയെ ഒത്തിരി അത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഡ്രഗ് അഡിക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആൽക്കഹോളിസത്തിന്റെ കാരണം എല്ലാവരും വിചാരിക്കും ആൽക്കഹോളിനോടുള്ള താല്പര്യം കൊണ്ടാണ്. അങ്ങനെയല്ല, ഇവരുടെ മനസ്സിന് ഒരു രോഗമുണ്ടാകും, പ്രത്യേകിച്ച് ഡിപ്രഷൻ പോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ഈ ഒരു അഡിക്ഷൻ ഉണ്ടാകും. പക്ഷേ ഈ അഡിക്ഷനെ മനസ്സിലാക്കാതെ ഡി അഡിക്ഷൻ സെന്ററിൽ മാത്രം കൊണ്ടുവന്ന് ഇവരെ ട്രീറ്റ് ചെയ്ത് വിടാനാണ് എല്ലാവർക്കും. ഓ, മദ്യത്തോടുള്ള അവൻ്റെ അഭിനിവേശമാണ് ഇതുണ്ടാകുന്നതിൻ്റെ കാരണം മാനസിക ആരോഗ്യ പ്രശ്നം അല്ലെ മാനസിക രോഗമാണ്. പിന്നീട് നമുക്ക് കാണാൻ